ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോമാക്സിൻ്റെ ഏറ്റവും പുതിയ TWS ഇയർഫോൺസിനെ കുറിച്ചാണ്. അപ്പോൾ മൈക്രോമാക്സ് ഇൻ 2B എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഒരു ഓൾമോസ്റ്റ് ഒരു മാസം മുമ്പേ അനൗൺസ് ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ രണ്ട് TWS ഇയർഫോൺസ് അനൗൺസ് ചെയ്തു. അതിൽ ഒരെണ്ണമാണ് എയർ ഫങ്ക് 1 Pro എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഫങ്ക് 1 Pro എന്ന് പറഞ്ഞാൽ മൈക്രോമാക്സിൻ്റെ ഒരു പുതിയ TWS ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ബോക്സ് പാക്കേജ്, മൈക്രോമാക്സ് എയർ ഫങ്ക് 1 Pro. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2499 രൂപ, അതായത് 2500 rupees ആണ്. ഇതിനകത്ത് കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, കാരണം ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാർജ് ഡ്രൈവേഴ്സിൻ്റെ ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ട് ഉണ്ട്. നല്ല ബാറ്ററി ലൈഫ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം, എത്ര നല്ലതാണ് ഇതിൻ്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ ഇതിൻ്റെ ലുക്സ്, ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൈക്രോമാക്സ് എയർ ഫങ്ക് 1 Pro ഹാൻഡ്സ് ഓണിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇൻ ബൈ മൈക്രോമാക്സിൻ്റെ പുതിയ ഇയർഫോണിനെ പരിചയപ്പെടുത്താം. എയർ ഫങ്ക് 1 Pro ഇതാണ്. ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് വരുന്നത്. വളരെ ഫങ്കി ഡിസൈനാണ്. എയർ ഫങ്ക് എന്ന് പറയുന്നതിനെ പോലെ തന്നെ ഒരു കുറച്ച് ഫങ്കി ഡിസൈനാണ്, കാരണം രണ്ട് ഡ്യുവൽ കളേഴ്സാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ്, അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ടർക്കോയിസ്, അങ്ങനെ യെല്ലോ കളർ, ഒരു ഫങ്കിനെസ് തരുന്ന ഇയർഫോണാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് 2499 രൂപയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം നമുക്ക്. ക്വാൾക്കോമിൻ്റെ QCC 3040 ബ്ലൂടൂത്ത് ഓഡിയോ SoC ആണ്, പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ ക്വാൾക്കോമിൻ്റെ CVC 8.0 ടെക്നോളജിയാണ്. എൻവിറോൺമെൻറ്റ് ആൻഡ് നോയ്സ് കാൻസലേഷൻ, അതായത് ENC സപ്പോർട്ടഡാണ്. ക്വാഡ് മൈക്രോഫോണാണ്. രണ്ട് ഇയർഫോൺസിലും ഈ രണ്ട് മൈക്രോഫോൺ ഇൻക്ലൂഡഡാണ്. ബ്ലൂടൂത്ത് 5.2 ആൻഡ് ഫാസ്റ്റ് കണക്ട് സപ്പോർട്ടഡാണ്. 32 hours പ്ലേ ബാക്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വിത്ത് ക്യാരി കേസ് ഒരു സിംഗിൾ ചാർജിൽ 7 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. 13 mm റിച്ച് ആൻഡ് ഡീപ്പ് ബേസ് ഡ്രൈവേഴ്സ്, സ്മാർട്ട് വോയിസ് അസിസ്റ്റൻറ്റ്, ഇത്രയാണ് ഫങ്ഷണാലിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുകയെന്ന് വെച്ചാൽ, നമുക്കിതൊന്ന് തുറക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് എയർ ഫങ്ക് എന്ന രീതിയിലാണ്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. നല്ലൊരു വളരെ ചെറിയൊരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ഇയർ ടിപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ. രണ്ട് ഇയർ ടിപ്സ്, പിന്നെ USB Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു അഡീഷണൽ മീഡിയം ആൻഡ് ലാർജ് ഇയർ ടിപ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കേസാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇൻ ബൈ മൈക്രോമാക്സ് എയർ ഫങ്ക് 1 Pro എന്ന് പറഞ്ഞ ഇയർഫോണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് അതാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. വളരെ ഒരു സ്മോൾ ഇതാണ്, ഫോം ഫാക്ടറാണ്, ഉണ്ടല്ലേ, വളരെ കോമ്പാക്റ്റായ ഒരു ഡിസൈനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റുമാണ്. അതേപോലെ തന്നെ വളരെ കോമ്പാക്റ്റായ ഒരു ബോക്സോ അല്ലെങ്കിൽ കേസാന്ന് പറയാം. ഒരു സർക്കുലർ ഓവൽ ഷേപ്പാണ്. ഇന്ന് പറഞ്ഞ ബ്രാൻഡിംഗ് ആണ്. ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്. USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. അത്രേ വരുന്നുള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. മോഡൽ എയർ ഫങ്ക് 1 Pro ആണ്. പിന്നെ നമുക്കിവിടെ തുറക്കുമ്പോൾ തന്നെ നല്ല മാഗ്നറ്റിക് കേസ് ഉണ്ടല്ലേ, നല്ലൊരു കേസാണ് കൊടുത്തിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇയർഫോൺ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് വൈറ്റ് ആൻഡ് ടർക്കോയിസ് കളറാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് പറയാം നമുക്ക്. നല്ലൊരു കേസാണ്, വളരെ സ്ലിം കേസാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ കയ്യിൽ ഒതുങ്ങണ കേസാണ്. അതേപോലെ തന്നെ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇതാണ്, TWS ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് എല്ലാം വളരെ നല്ലതാണ്. ഇത് കംപ്ലീറ്റ്ലി ഗ്ലോസി പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. പക്ഷേ എനിക്കിവിടെ ഈ ഒരു സ്ഥലത്ത് കുറച്ചൊരു ഷാർപ്പർ എഡ്ജസ് ആയിട്ട് തോന്നി. അല്ലാത്ത പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും നല്ലതാണ്. രണ്ട് മൈക്രോഫോണാണ് മുകളിലും താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇയർ ടിപ്സും വളരെ നല്ല ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വളരെ സ്മോൾ ആൻഡ് കോമ്പാക്റ്റ് ഇയർഫോൺസ് എന്ന് പറയാം. ലൈറ്റ് വെയ്റ്റ് വേണം. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചൊരു ഷാർപ്പറായിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം തന്നെ വളരെ നല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസ് ആണ്. നമുക്ക് ഡിസൈൻ ലാംഗ്വേജിൽ പറയാം. ഇനി കംഫർട്ട് ലെവല്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ലോങ് അവേഴ്സൊക്കെ യൂസ് ചെയ്താൽ എനിക്ക് ഒരു ഡിസ്കംഫേർട്ടും ഫീൽ ചെയ്തില്ല കേട്ടോ. വളരെ നല്ലൊരു എന്താ പറയുക, കംഫർട്ട് ലെവലാണ് ഇത് ഓഫർ ചെയ്യുന്നത്. നമ്മൾ ലോങ് ടേം യൂസ് ചെയ്താലും പോലും ചെവിയിൽ ഒരു വേദനയോ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല, കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഒരുപാട് നേരം യൂസ് ചെയ്യുന്നത് ഒരു ഇയർഫോണും റെക്കമെൻഡ് അല്ല. എങ്കിലും ഞാൻ എൻ്റെ കംഫർട്ട് ലെവല് കാണിച്ചു പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു കംഫർട്ട് ലെവലാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഓഡിയോ കോഡക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ,
അതിനകത്ത് ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് ടെക്നോളജിയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എസ് ബി സി ആൻഡ് എ എസ് സിയും സപ്പോർട്ടഡ് ആണ്, പക്ഷേ നമുക്ക് ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വൺ പ്ലസ് ഡിവൈസാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എയർ ഫങ്ക് വൺ പ്രോ ക്വാൾക്കോമിൻ്റെ ആപ്റ്റെക്സ് ടെക്നോളജിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എ സിയും എസ് ബി സിയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്ലൂടൂത്ത് സപ്പോർട്ട്സ് ക്വാൾക്കോംസ് ആപ്റ്റെക്സ് ടെക്നോളജി. അപ്പോൾ അത് ക്യു സി ഐ മീൻ ക്വാൾക്കോമിൻ്റെ ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആപ്റ്റെക്സ് സപ്പോർട്ടഡ് ആണ്. പിന്നെ എ സി എസ് ബി സിയും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഫാക്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബജറ്റ് സെഗ്മെൻറ്റിൽ 2500 രൂപയ്ക്ക് നല്ലൊരു സൗണ്ടിങ് ഇയർഫോൺസാണ്. മീൻ ഒരു ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ബേസ് പെർഫോമൻസ് കൊണ്ട് സൗണ്ട് ക്വാളിറ്റി ആണ്. ഈ വോക്കൽസ് ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത് ഇത് വേർത്താണ്, പ്രൈസിന് വേർത്താണെന്ന് പറയാം. നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല സൗണ്ട് സിഗ്നേച്ചറുമാണ്. പിന്നെ ഇത് ഗെയിമിങ്ങിന് അത്രയ്ക്കും അനുയോജ്യമായതല്ല, കാരണം ഇതിന് അത്രയ്ക്കും ഒരു ഗെയിമിംഗ് മോഡൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഇതിനകത്ത് ബേസിക്കായ ഓപ്ഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് 13 mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് വരുന്നത്. നല്ല ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് IP44 സ്വെറ്റ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ചിയർബേഡ് വെറും 4 gram ഉള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് കംഫർട്ടബിൾ ലെവലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്പെസിഫിക്കേഷൻ. പറയുക, സിംഗിൾ ചാർജിൽ അപ് ടു 7 hours ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു 5 and a half hours ഒക്കെ കിട്ടിയിട്ട്, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ 32 hours ആണ് ഫുൾ ചാർജ്, അതായത് ബാറ്ററി കേസും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. ടോക്ക് ടൈം ആണെങ്കിൽ 6 മണിക്കൂറാണ്. അപ്പോൾ ചാർജിംഗ് ടൈമാണ് 1.2 hours ആണ്. യു എസ് ബി ടൈപ്പ് സി പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടുണ്ട്. 10 meters ആണ് മാക്സിമം റേഞ്ച് വരുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് കോൾസ് ഒക്കെ എടുക്കേണ്ടായി. ടച്ച് ജസ്റ്റേഴ്സ് ഉണ്ട്, നെക്സ്റ്റ് സോങ്, പ്രീവിയസ് സോങ്, വോളിയൂം ഇൻക്രീസ്, അങ്ങനത്തെ ജസ്റ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് സപ്പോർട്ടാണ്. ജസ്റ്റേഴ്സ് ആക്ച്വലി നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ കോൾസ് എടുത്തപ്പോഴും നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. ക്വാഡ് മൈക്രോഫോൺസാണ്, 2 microphones മുകളിലും താഴെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കോൾ എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ് എയർ ഫങ്ക് 1 Pro ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ഇയർഫോണൊന്നും അല്ല. ഗെയിമിംഗ് മോഡോ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ചുകൂടെ മ്യൂസിക് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗെയിമിങ്ങിന് പറ്റുമെന്ന് വെച്ചാൽ പറ്റാത്ത ഇതൊന്നുമില്ല, എങ്കിലും ചെറിയൊരു ഇതുണ്ടാവും, ലേറ്റൻസി എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത് കുറേ കൂടെ മ്യൂസിക്കിന് അനുയോജ്യമായ ഇയർഫോൺസാണ്. അതേപോലെ തന്നെ എനിക്ക് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു മൈക്രോമാക്സിൻ്റെ എയർ ഫങ്ക് 1 Pro ഇയർഫോൺസ്. ഇതിൻ്റെ വില 2499 രൂപയാണ്. എനിക്കൊന്നും നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസാണ്. 2499 രൂപയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് സിഗ്നേച്ചറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസും സൗണ്ട് ക്ലാരിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലതാണ്. പിന്നെ വോയിസ് കോൾസ് അറ്റൻഡ് ചെയ്യാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ബാറ്ററി ലൈഫും നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു എയർ ഫങ്ക് 1 Pro ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.